അടുത്ത അഞ്ചു കൊല്ലം ആര് ഭരിക്കും ഇന്ത്യ ഈ തീരുമാനമെടുക്കുന്ന വിധി നിർണായകമായ ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെയാണ് തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിലായി ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് സ്ഥാനാർത്ഥികൾ ജനവിധി തേടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ രാഹുൽ ഗാന്ധി മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ ദേശീയ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ദിവസം കൂടിയാണ് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ബെംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ അതുപോലെ നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നമുക്കപ്പം തത്സമയം ചേരുകയാണ് ആദ്യം ഡൽഹിയിലേക്ക് ബൽറാം നെടുങ്കാടി ചെയ്യുന്നു ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു ബൽറാം യഥാർത്ഥത്തിൽ ഈ ആദ്യം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ചിത്രമല്ല ഇപ്പോഴുള്ളത് കാര്യം നാനൂറ് സീറ്റുകളൊക്കെ തന്നെ ബി ജെ പി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്നാൽ ഇപ്പോൾ അത്ര കൂടുതൽ ആത്മവിശ്വാസം ഒരു മുന്നണിയും പ്രകടിപ്പിക്കുന്നില്ല എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു ഇതിൽ എത്രമാത്രം കഴമ്പുണ്ട് കാതലുണ്ട് ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുള്ള ചിത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രചാരണ വിഷയങ്ങൾ പ്രചാരണ ശൈലി ഒപ്പം തന്നെ അവകാശവാദങ്ങൾ എല്ലാം മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്നുള്ളതാണ് നാളെ നടക്കാൻ പോകുന്നത് തൊണ്ണൂറ്റി മണ്ഡലങ്ങളിലേക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ പോരാട്ടം നടക്കുന്നത് ഗുജറാത്തിൽ തന്നെയാണ് ഗുജറാത്തിൽ ഒറ്റ ഘട്ടമായി ഇരുപത്തിയാറ് സീറ്റുകളിലേക്ക് പോരാട്ടം നടക്കുന്നു ഈ ഗുജറാത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമമായി സംസാരിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ വാക്കുകളിൽ തന്നെ അത് കോൺഗ്രസ് ഇപ്പോൾ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഇത്തവണ ഒന്നോ രണ്ടോ സീറ്റിന്റെ കുറവ് മാത്രമാണ് വരിക എന്നും മറ്റിടങ്ങളിലെല്ലാം ഇത്തവണയും ബി ജെ പി വിജയിക്കും എന്നും അദ്ദേഹം പറഞ്ഞതായാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് അത്തരത്തിൽ ഒരു ആത്മവിശ്വാസ വ്യത്യാസം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യാ സഖ്യം പ്രചരണമാക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും മുഴുവൻ സീറ്റിലും ബി വിജയിച്ച സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ വരെ നഷ്ടപ്പെടാമെന്ന് നേതാക്കൾ വരെ പറയുന്നതെന്നാണ് പ്രചരണമാക്കുന്നത് സമാനമായ സാഹചര്യം നാനൂറ് സീറ്റ് എന്നും ഒപ്പം തന്നെ മറ്റ് വികസിത് ഭാരത് എന്നും അടക്കമുള്ള മൂന്നു മുദ്രാവാക്യങ്ങൾ ഉയർത്തി ബിജെപി പ്രചരണം തുടങ്ങിയെങ്കിൽ നിലവിലിപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വിമർശിക്കുന്നു പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്നു മറ്റ് പ്രചാരണ വിഷയങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് കടുത്ത പോരാട്ടം ഇത്തവണ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തവണ നടക്കുന്നുണ്ട് ഇന്ത്യ സഖ്യവും ബി ജെ പിയും തമ്മിൽ എന്നുള്ളതാണ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം ഘട്ടത്തിൽ മത്സരം നടക്കുന്നത് പത്ത് മണ്ഡലങ്ങളിലാണ് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ ജാട്ട് മേഖലയിൽ നിന്നും ഇപ്പോൾ യാദവ് മേഖലയിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നിരിക്കുന്നു ഉത്തർപ്രദേശിൽ അത് ഏറെ നിർണായകമാണ് ന്യൂനപക്ഷ വോട്ടുകളും യാദവ് വോട്ടുകളും നിർണായകമായ പത്ത് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് ശക്തമായ പോരാട്ടം ഇത്തവണ നടക്കുന്നുണ്ട് ഈ മേഖലയിൽ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലും സമാനമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പകുതിയിലേക്ക് എത്തുമ്പോൾ തന്നെ പോരാട്ട ം കനക്കുകയാണ് വലിയ അവകാശവാദങ്ങൾ ആരും ഉന്നയിക്കുന്നില്ല എങ്കിൽ പോലും ഈ തവണ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ബി ജെ പി പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം പ്രചാരണം മികവിലും കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കാനും ബി ജെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എങ്കിലും അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുന്തോറും മത്സരം മുറുകുകയാണ് എസ് ഓക്കെ താങ്ക് യു ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് ഇനി ബാംഗ്ലൂരിലേക്ക് അരുൺ ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ പ്രശ്ന സങ്കീർണമാണല്ലോ ഇപ്പോൾ ബാംഗ്ലൂരു നഗരവും കർണാടക സംസ്ഥാനവും പ്രത്യേകിച്ച് രേവണ്ണയുടെ അറസ്റ്റോടെ കാര്യങ്ങൾ വേറൊരു വഴിക്കായല്ലോ എന്തൊക്കെയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്ന് പ്രചാരണം അവസാനിക്കുകയല്ലേ എസ് കെ എസ് കെ എൻ ഗുഡ് മോർണിംഗ് വടക്കൻ കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് ആ പതിനാല് മണ്ഡലങ്ങളുടെ മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മുഴുവൻ സീറ്റുകളിലും ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളാണ് അത് പരമ്പരാഗതമായി ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളടങ്ങിയ മണ്ഡലങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി രണ്ടാം ഘട്ടത്തിനേക്കാൾ കർണാടകയിൽ മൂന്നാം ഘട്ടത്തിലാണ് ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് അതിൽ പല ഘടകങ്ങളുണ്ട് സാമുദായികമായി എപ്പോഴും ഈ ലിങ്കായത് വിഭാഗം ഉൾപ്പെടെ കൂടുതൽ അവർക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവിടെ ബി ജെ പിക്ക് എപ്പോഴും അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ സാമുദായികവും രാഷ്ട്രീയവുമായി അവരുടെ സംഘടനാപരമായും അവർക്ക് വലിയ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ എല്ലാ ഘട്ടങ്ങളിലും ഈ പതിനാല് മണ്ഡലങ്ങൾ വടക്കൻ കർണാടകയിൽ അവർക്ക് അവരുടെ ശക്തി തെളിയിക്കാൻ സാധിക്കാറുണ്ട് ആ പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി ആദ്യഘട്ടം മുതൽ പുലർത്തുകയും ചെയ്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അതായത് ഈ മണ്ഡലങ്ങളുടമ നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സാമുദായിക സമവാക്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ശക്തമായ പോരാട്ടം ഈ പതിനാല് മണ്ഡലങ്ങൾ നടക്കുന്നുണ്ട് കൂടുതൽ സീറ്റുകൾ നേടാനാകുമെന്നതാണ് കോൺഗ്രസും പൊതുവെ അവർ വിലയിരുത്തുന്നത് പ്രാദേശിക മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ ഉൾപ്പെടെ എട്ട് മണ്ഡലങ്ങളിൽ ശക്തമായ പ്രവചനാതീതമായ മത്സരം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ അവിടെ പൊതുവെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് എന്നാൽ കർണാടകയിൽ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് കോൺഗ്രസിന് കൂടുതൽ പ്രതീക്ഷ വെച്ചു പുലർത്താനുള്ള ഒരു ഘടകവും ഉള്ളത് അതായത് ആ പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിൽ ഈ ദേവഗൌഡ കുടുംബം ഉൾപ്പെട്ട ലൈംഗികാരോപണ കേസുകൾ വരുന്നു അതിൽ വലിയ കോളിളക്കം കർണാടക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നു അത് ഗ്രൗണ്ട് ലെവലിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് അവർ ഈ കേസ് പുറത്തു വന്നതിന് ശേഷം അവരുടെ പ്രചാരണ രീതി ആകെ മാറ്റിയിട്ടുണ്ട് അവർ നേരത്തെ അവരുടെ അഞ്ച് ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചായിരുന്നു അവരുടെ പ്രചാരണം ഉണ്ടായിരുന്നു അവരുടെ ക്യാമ്പയിൻ പരിപാടികൾ അങ്ങനെയായിരുന്നു ദേശീയ നേതാക്കൾ എത്തിയാൽ പോലും അവർ ഉന്നയിക്കുന്ന വിഷയം അവർ ഇവിടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ അഞ്ച് ഗ്യാരണ്ടികൾ അത് ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വിവിധ പദ്ധതികൾ ഇത്തരം വികസന പദ്ധതികളായിരുന്നു അവർ മുന്നോട്ട് വച്ചതെങ്കിൽ ഈ പ്രജുൽ രേവണ്ണയുടെയും എച്ച് ഡി രേവണ്ണയുടെയും കേസ് പുറത്തു വന്നതിന് പിന്നാലെ അവരുടെ എല്ലാ ക്യാമ്പയിനുകളിലും അവർ ഇത് ഉന്നയിച്ചു തുടങ്ങി ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ ആ മണ്ഡലങ്ങളിലെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുകയും ചെയ്തു അത്തരത്തിൽ അവർ ഗ്രൗണ്ട് ലെവലിൽ ഇത് വലിയ പ്രചാരണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീ വോട്ടർ വോട്ടർമാരിൽ വലിയ വിഭാഗം കോൺഗ്രസിന് അനുകൂലമായി ഇത്തവണ വോട്ട് ചെയ്യും എന്ന വലിയ പ്രതീക്ഷയാണ് അവർ വെച്ചുപൊലത്തുന്നത് ബി ജെ ക്യാമ്പിനും ആശങ്കയുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ബി ജെ പി ആദ്യഘട്ടത്തിൽ അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഈ പതിനാല് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാവുമെന്ന് എന്നാൽ ഈ പ്രജുൽ രേവണ്ണയും എച്ച് ഡി രേവണ്ണയുടെയും കേസ് പുറത്തു വന്നതിന് പിന്നാലെ അവർക്ക് ആശങ്കയുണ്ട് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ വോട്ടിൽ ചോർച്ച ഉണ്ടാവുമെന്ന ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ കർണാടകയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിൻ്റെ ഭാവി പോലും ചോദ്യചിഹ്നമായി മാറും എസ് ഓക്കെ താങ്ക് യു അരുൺ ബുപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് നാളെ തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആ രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് ആ രാധാകൃഷ്ണൻ ഒരു ദേശീയ തലത്തിൽ ഈ ചിത്രം എങ്ങനെയാണ് കാരണം മുന്നണികൾ അവരുടെ പ്രയോറിറ്റികൾ മാറ്റുന്നു കാര്യമായ പ്രശ്നങ്ങൾ മുന്നണികളെ ബാധിക്കുന്നു പുതിയ പുതിയ സംഭവ വികാസങ്ങളും വിവരങ്ങൾ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം ബി ജെ പി അവകാശപ്പെട്ടത് നാണൂർ എന്നാണെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കുന്നില്ല ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും അവരുടേതായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ അവർ നേരിടുന്നുണ്ട് ഈ രണ്ട് വിഭാഗങ്ങളെയും അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടിൻ്റെ പേർസെൻറ്റേജ് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലുണ്ടായ കുറവ് അതും വല്ലാതെ അവരെ അലട്ടുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് പ്രതീക്ഷിച്ച തങ്ങൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന അനുമാനമാണ് ാണ് രണ്ട് വിഭാഗങ്ങൾക്കും ഉള്ളത് തന്നെ ഈ അടിയൊഴുക്ക് എങ്ങനെ ഒപ്പം നിർത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാം ഘട്ടത്തിൽ ഈ രണ്ട് മുന്നണികളും പ്രചരണം നടത്തിയിട്ടുള്ളത് ഈ മൂന്നാം ഘട്ടത്തിൽ ബൂത്തിലെത്തുന്ന മണ്ഡലങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടുന്നു എന്നുള്ളതാണ് അത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണെങ്കിൽ ഒരു വശത്ത് ഒപ്പം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൻ ശി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ള നേതാക്കന്മാർ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെയും പ്രധാനപ്പെട്ട ആധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള നേതാക്കന്മാർ ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിൽ അവരുടെ മണ്ഡലങ്ങൾ ബൂത്തിലെത്തുന്നുണ്ട് അതുകൊണ്ട് ഏറെ നിർണായകമാണ് ഈ തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടിയൊഴുക്കുകൾ ഏത് വിധത്തിലേക്ക് ഈ ഘട്ടത്തെ സ്വാധീനിച്ചു എന്നതാണ് ഈ പാർട്ടികളുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ നിശബ്ദ പ്രചരണ ദിവസം ഏറ്റവും കൂടുതൽ വീടുകളിലേക്ക് എത്തിച്ചേരുക എന്ന തീരുമാനത്തിലാണ് എല്ലാ പാർട്ടികളും മുന്നണികളും ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നിശബ്ദമാണെങ്കിലും ഇന്ന് നടക്കുന്ന പ്രചരണം ഏറ്റവും ശക്തമായിരിക്കും എല്ലാ സാധ്യതകളും മുതലെടുത്ത് എല്ലാ പഴു ഏതെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അത് അടച്ചുകൊണ്ട് നാളെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു അജണ്ടയിലായിരിക്കും ഈ പാർട്ടികളുള്ളത് ഈ ഘട്ടമാകുന്നതോടുകൂടി ഏതാണ്ട് പകുതിയോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പകുതിയോളം മണ്ഡലങ്ങൾ ബൂത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടം പൂർത്തിയാകുമ്പോൾ ഒരു പ്രത്യേകതയായി മാറുന്നു അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ചങ്കിടുപ്പ് വളരെയധികം വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് മൂന്നാം ഘട്ടത്തിൽ നാളെ ജനം വിധി എഴുതാനായിട്ട് ബൂത്തിലേക്ക് എത്തുന്നത് ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണനാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രാധാകൃഷ്ണൻ മറ്റുള്ളവരും സൂചിപ്പിച്ചതുപോലെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു മുന്നണികൾക്കൊക്കെ തന്നെ വലിയ പ്രതീക്ഷയുണ്ടെങ്കിലും അതേസമയം ഉത്കണ്ഠയുടെ പശ്ചാത്തിയമുന്നിൽ തന്നെയാണ് മുന്നണികൾ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയണം